കൊടൈക്കനാൽ വന്ന അവസ്ഥയാണ് കാണുന്നത്. ഏകദേശം 1-2 മണിക്കൂർ ഐക്യൂ നിൽക്കുന്നു. ഒരു സ്ഥലം പോലും ഇതുവരെ നേരെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ദിവസം വന്നിട്ട് 1 മെയ് മെയ് 1-ന് നമ്മുടെ അവസ്ഥ ഇതാണ്. മഞ്ഞവന്നൂർ ആ ഏരിയ തീ പിടിച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോ കൊടൈക്കനാൽ അവസ്ഥ. വണ്ടി അനങ്ങുന്നു നിൽക്കുന്നു. സ്ഥലം പോലും കാണാൻ പറ്റുമോ നമുക്കറിയില്ല. അത്രയ്ക്ക് ഇവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും. സമയം ഉച്ചയായി, 1 മണിയായി. നമുക്കറിയില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന്, താഴോട്ട് ഇനി എങ്ങനെയാണെന്ന്. വളരെ പരിതാപകരമായ അവസ്ഥ അറിയാം. വളരെ പരിതാപകരം. 1 മണിക്കൂറാണ് ഇപ്പോൾ വരാൻ പ്ലാൻ ചെയ്യുന്നവർ യാത്ര മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. 1 മണിക്കൂർ വളരെ ടഫ് സിറ്റുവേഷനാണ്. വഴിയിൽ പൂ പറിക്കാൻ പോയാ പെട്ടുപോകും. അതും കൂടെ ഓർത്തു വഴി പൂ പറിക്കാൻ പോയി നമ്മൾ മച്ചാൻ പോയത്. മച്ചാൻ പിന്നെ പുറകെ ഓടി വന്നു. മച്ചാൻ പോലീസാണ് വഴി. മച്ചാൻ പറിക്കാൻ പോയി പൂ കാണാൻ ചെയ്തു. മച്ചാൻ പറിക്കാൻ പോയി പൂ. ഞങ്ങളെ കൂടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെതിരെ തമിഴ്നാട് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം. കാര്യം അല്ല, ഭയങ്കര ബ്ലോക്കാണിത്. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കാശും കൊടുത്ത് പെട്രോൾ അടിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം അനീതിയാണ്. അതുപോലെ ഇവിടുത്തെ ഹോട്ടലുകളുടെ ഫുഡിന്റെ ചാർജ് ഭയങ്കരമായിരിക്കും. ദോശയ്ക്ക് 100 രൂപ. 2 പേര് കഴിച്ചപ്പോഴത്തേക്കിന് 500 രൂപ. 2 ഇഡ്ഡലിക്ക് 40-60 രൂപ. 2 ഇഡ്ഡലിയുടെ സെറ്റിന് എന്ത് റേറ്റാണത്? സ്വന്തം കൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പം മണ്ടി പയ്യെ മൂവ് ചെയ്തിട്ടുണ്ട്. ആ മൂവ്മെന്റ് മൂവ് ചെയ്യും. അപ്പം നിൽക്കും നിൽക്കും മൂവും മൂവ് നിൽക്കും. എന്താ നിന്ന് കട്ട് ചെയ്ത ഇങ്ങനെയല്ലോ.
ഏതാണ്ട് അവിടെ അമ്മ ഷൂട്ടിംഗ് വന്ന് അങ്ങ് അങ്ങ് അറ്റ ഷൂട്ടിംഗ് ചെയ്തു അമ്മ വേറൊരു ഭാഗ്യമുണ്ട് അവരുടെ അവരാണ് അമ്മ മുമ്പ് ഷൂട്ടിംഗ് നടത്തിയത് ഞാൻ ഗുണാക്കേവ് അമ്മയൊക്കെ ഇങ്ങോട്ട് പോയി അകത്തേക്ക് ഇറക്കി 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 അതേ കാരണം നൈസായിട്ട് കയറി നടക്കൂടാതെ നടപ്പാ ഓണം മുഴുവൻ ഓടുവാ എന്ത് ഗവർമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ദൈവ
എവിടേക്കുണ്ട്? പറയാൻ പറ്റില്ലല്ലോ. ഈ രണ്ട് മലകൾ കഴിഞ്ഞിട്ട്